നമസ്കാരം ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്ന കേസിലെ കാര്യങ്ങൾ ഇപ്പോഴും അടിമുടി ദുരൂഹമായി തുടരുന്നു ആരോപണം മാധ്യമങ്ങൾക്ക് നേരിട്ട് നൽകുകയും പെൺകുട്ടിയെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത കുട്ടിയുടെ പിതാവ് പോക്സോ കേസിലെ പ്രതിയാണെന്നതാണ് വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നത് മാത്രമല്ല ആൺകുട്ടി പതിനൊന്ന് പെൺകുട്ടികളെ കൂടി പീഡിപ്പിച്ചുവെന്നതും വിശ്വസനീയമായി തോന്നുന്നില്ലെന്നതാണ് പോലീസിന്റെ നിഗമനം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ മഹാരാഷ്ട്രയിലെ ഖർഗർ പോലീസ് ഇയാൾക്കെതിരെ രണ്ടു വർഷം മുൻപ് പോക്സോ കേസെടുത്തിരുന്നു ഈ കേസിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് പരാതിക്കാരി അതേസമയം പീഡനം സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസിനോട് പറയാൻ കുട്ടിയുടെ രക്ഷിതാക്കൾ തയ്യാറായില്ല തനിക്ക് പുറമെ പതിനൊന്ന് പെൺകുട്ടികളെ കൂടി ആൺകുട്ടി മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞെങ്കിലും അത് വിശ്വസനീയമല്ലെന്നാണ് പോലീസിന്റെ നിഗമനം സ്കൂൾ അധികൃതരും ഈ മൊഴികൾ വ്യാജമാണെന്ന് പറയുന്നു കാരണം വേറൊരു കുട്ടിയും പരാതിയുമായി വന്നിട്ടില്ല താൻ കഞ്ചാവ് വലിക്കാറുണ്ടെന്നും ആൺകുട്ടി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംബന്ധിച്ചു കഞ്ചാവ് തരുന്ന ആളുകളുടെ പേര് അറിയില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നാണ് പറയുന്നത് ഈ ആൺകുട്ടിക്ക് കഞ്ചാവ് നൽകുന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പെൺകുട്ടിയാണ് തനിക്ക് ആദ്യം മയക്കുമരുന്ന് തന്നതെന്നാണ് ആൺകുട്ടി പോലീസിന് നൽകിയ മൊഴി കഞ്ചാവും ഹുക്കയും വലിക്കുന്ന ചിത്രം പെൺകുട്ടി സ്വയം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട് കേരളത്തിന് പുറത്തായിരുന്ന പെൺകുട്ടിയുടെ അമ്മ ബുധനാഴ്ച കണ്ണൂരിലെത്തി പീഡനത്തിനിരയായ മകളെ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ രക്ഷിതാവ് ഹാജരാക്കുന്നതും കുട്ടിയുടെ ചിത്രമെടുക്കുന്നതും നിയമവിരുദ്ധമാണ് ദൃശ്യമാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ മുന്നിൽ കൊണ്ട് മൊഴി നൽകിച്ചത് കുട്ടിയുടെ പിതാവാണ് ദുരൂഹതകൾ ഏറെയുള്ള കേസിന്റെ ചുരുളഴിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെ സഹപാഠിയായ പതിനാല് വയസ്സുകാരൻ പ്രണയിച്ചു വിശ്വസിപ്പിച്ചാണ് തനിക്ക് ലഹരി തന്നതെന്നാണ് ഒൻപതാം ക്ലാസ്സുകാരി പോലീസിന് നൽകിയ മൊഴി ടെൻഷൻ മാറ്റൻ ഇത് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞാണ് മയക്കുമരുന്ന് നൽകിയത് ആദ്യം ഇതെന്താണെന്ന് അറിയാനാണ് ഉപയോഗിച്ചത് പിന്നീട് ഒരുമിച്ചിരുന്ന് സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഹരമായെന്നും പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു പെൺകുട്ടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പോലീസിനെ പോലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ് തന്നെ പ്രണയം നടിച്ച് വലയിലാക്കിയ സഹപാഠി അവനെതിരെ സംസാരിച്ചാൽ വയറിൽ ചവിട്ടും മുഖത്തടിക്കും ഇതിനാൽ പലപ്പോഴും ഞാൻ ഉറക്കി കരഞ്ഞിട്ടുണ്ട് അവനോട് നോ എന്ന് പറയാൻ പാടില്ല അവൻ തരുന്ന ലഹരി ഉപയോഗിക്കണമെന്നത് നിർബന്ധമാണ് അത് ഉപയോഗിച്ചാൽ നമ്മൾ പിന്നെ വേറെ ലോകത്താകും പിന്നീട് അത് കിട്ടാതെ വയ്യാണ്ടായി ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ ദേഹം മാസകലം വിറയ്ക്കും പിന്നെ എല്ലാത്തിനോടും വലിയ ദേഷ്യമായിരിക്കും അവൻറെ വലിയിൽ എന്നെ പോലെ പതിനൊന്ന് പെൺകുട്ടികൾ വീണതായി അറിയാം അടുത്തറിയാവുന്നവരോട് അവൻ ഇക്കാര്യം പറഞ്ഞതായി അറിഞ്ഞിരുന്നു എന്നാലും അവൻ അവരെയൊക്കെ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുപോലെ അത്ര ആഴത്തിൽ വിശ്വസിപ്പിച്ചിരിക്കുകയാണ് അവനോട് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും ലഹരി കൊണ്ടുവന്ന് തരുമായിരുന്നു കക്കാട് ഭാഗത്ത് ഭായിമാരാണ് ഇത് നൽകുന്നതെന്ന് പറഞ്ഞു എന്നാൽ ആരാണ് ലഹരി നൽകുന്നതെന്ന് പറഞ്ഞിരുന്നില്ല അവരുടെ പേരോ മറ്റു കാര്യങ്ങളോ വെളിപ്പെടുത്തിയിരുന്നില്ല ഒരു ചമഞ്ഞായിരുന്നു അവൻ നടന്നിരുന്നത് ആരോടും ശബ്ദമുയർത്തി സംസാരിക്കില്ല എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു അധ്യാപികമാർക്കും കൂടെ പഠിക്കുന്നവർക്കുമൊക്കെ വെറുമൊരു നാണം കുടുങ്ങിയായിരുന്നു അവൻ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സൗഹൃദത്തിലാണ് തുടങ്ങിയത് ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു എന്നെ നന്നായി കെയർ ചെയ്തിരുന്നു അവൻ ഒരു ദിവസം വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും വീണുപോയി ആത്മാർത്ഥമായി അവൻ എന്നെ പ്രണയിച്ചു എന്നെ ശാരീരികമായി ഉപയോഗിക്കുമ്പോഴും എനിക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല അവനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ചു പോയി പ്രണയിച്ചു വിശ്വസിച്ചാണ് എനിക്ക് ലഹരി തന്നത് ഡിപ്രഷനും ടെൻഷനും മാറ്റാൻ ഇത് ഉപയോഗിച്ചാൽ മതിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചു ആദ്യം ഇതെന്താണെന്ന് അറിയില്ലായിരുന്നു പിന്നീട് ലഹരി പിടിച്ചപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും വന്നു മടുത്തപ്പോൾ അവൻ എന്നെയും ഉപേക്ഷിച്ചു എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അവൻ ഉപേക്ഷിച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭ്രാന്തിളകി എന്റെ സഹോദരി എൻ്റെ സ്വഭാവത്തിലെ മാറ്റം മനസ്സിലാക്കി ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് വീട്ടുകാർ ചോദിച്ചു അവർ കാര്യങ്ങൾ അമ്മയെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത് അവന്റെ പേര് എൻ്റെ കയ്യിൽ മൂർച്ചയുള്ള ബ്ലേഡ് കൊണ്ട് എഴുതി ഞാൻ ജീവനെടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ലഹരി ഉപയോഗിക്കുകയായിരുന്നുവെന്നാണ് പിന്നീട് അറിഞ്ഞത് എന്റെ രക്ഷിതാക്കൾ എല്ലാം അറിഞ്ഞിട്ടും എന്നെ ചേർത്ത് പിടിച്ചു അവരെന്നെ കുറ്റപ്പെടുത്താതെ പതിയെ ചികിത്സിച്ചു ലഹരിമുക്ത ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അതുകൊണ്ട് മാത്രമാണ് താൻ ജീവിച്ചിരിക്കുന്നതെന്നും അവൾ പോലീസിനോട് പറഞ്ഞു